Johnson Optical's computerized eye testing contact lens clinic, John's Tower, Divine Ashutri Kunvasham, Vadakkanjeri. Phone 0484-2300-9, 0484-4746-5628, 0494-3474-707. ആധുനിക രീതിയിൽ നവീകരിച്ച വിശാലമായ ഷോറൂം. വിദ്യാർത്ഥികൾക്ക് ഓൺലൈൻ ക്ലാസ്സിന് ആവശ്യമായ ആന്റി ഗ്ലെയർ ബ്ലൂ കട്ട് ലെൻസുകൾ ഇവിടെ കുറഞ്ഞ നിരക്കിൽ ലഭിക്കുന്നു. ഡ്രൈവിംഗ് ലൈസൻസിനുള്ള സർട്ടിഫിക്കറ്റുകൾ എല്ലാ ദിവസവും ഇവിടെ നിന്ന് ലഭിക്കും. എല്ലാ ദിവസവും രാവിലെ 10 മണി മുതൽ 1 മണി വരെ കണ്ണ് ഡോക്ടറുടെ സേവനം ലഭ്യമാണ്. ബ്രാൻഡഡ് ലെൻസുകളും ഫ്രെയിമുകളും ലഭ്യമാണ്. ഞായറാഴ്ച അവധി. ദീർഘകാലം എന്ന് പറയുമ്പോൾ 40 വർഷത്തിലേറെക്കാലം കോൺഗ്രസിൻ്റെ വിവിധ ഭാരവാഹിത്വങ്ങൾ വഹിച്ച ശ്രീ ജിജോ കുര്യനാണ് ഇന്ന് നമ്മുടെ അതിഥി. അദ്ദേഹം ഇപ്പോൾ നിലവിൽ വടക്കാഞ്ചേരി ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡൻ്റാണ്. നമ്മുടെ സംസ്ഥാനത്ത് തന്നെ പ്രമുഖനായ കരാട്ടെ അധ്യാപകനാണ്. 1000-ലേറെ വിദ്യാർത്ഥികളെയാണ് കേരളത്തിന് പുറത്തുമായി അദ്ദേഹം അഭ്യസിപ്പിച്ചിട്ടുള്ളത്. അതിലൊക്കെ ഉപരി വളരെ ജനകീയനായ, ഏറെ ശ്രദ്ധേയനായ ഒരു കർഷകൻ കൂടിയാണ് അദ്ദേഹം. അങ്ങേക്ക് ഹാർദവുമായ സ്വാഗതം. നമ്മുടെ രാഷ്ട്രീയക്കാരിൽ പലർക്കും മണ്ണുമായി ഒരു ബന്ധവുമില്ലെന്നാണ് പലരും പറയുന്നത്. പക്ഷേ അങ്ങ് അതിൽ നിന്നൊക്കെ വ്യത്യസ്തനായിട്ട് ഈ സ്ഥലം തന്നെ പത്താഴക്കുണ്ട് ഡാമിന് സമീപത്തെ പൂമല എന്ന പ്രദേശമാണ്. ഇപ്പോൾ ഇത് ഏകദേശം 10 ഏക്കറിലധികം സ്ഥലമുണ്ടെന്നാണ് അങ്ങ് പറയുന്നത്. ഇതിൽ എന്തൊക്കെ ഫലവൃക്ഷങ്ങളാണ് ഉള്ളത്? കൃഷിക്കാരൻ, പാരമ്പര്യമായ കൃഷിക്കാരാണ് ഞങ്ങൾ, കർഷകരാണ്. ഗ്രാൻഡ് ഫാദറായിട്ട് സമ്പാദിച്ചാണ് ഈ കാണുന്ന സ്വത്തൊക്കെ. ഞങ്ങളത് നിലനിർത്തി പോകുന്നു എന്നുള്ളതാണ് പ്രാധാന്യം. ഈ കാലഘട്ടത്തിൽ ഭൂമി വാങ്ങാനുള്ള ബുദ്ധിമുട്ട് അറിയാം. പക്ഷെ കർഷകൻ 25 വർഷം മുമ്പുള്ള കേരളത്തിലെ കാർഷിക സ്ഥിതിവിശേഷമല്ല ഇന്നും. മെഷീനറീസ് വന്നു, മോഡേൺ കൃഷിരീതി മാറി, എന്നിരുന്നാലും കർഷകൻ ഇന്ന് പരാജയമാണ് കേരളത്തിൽ. വലിയ പ്രതിസന്ധിയിലാണ് കർഷകൻ എന്നാണ് പലരും പറയുന്നത്. അത് ഏതൊക്കെ രീതിയിലാണ് ഇന്ന് കർഷകർ നേരിടുന്ന പ്രതിസന്ധികൾ? വളരെ യാഥാർത്ഥ്യമാണ്. പ്രതിസന്ധി മാത്രമേ ഉള്ളൂ. ലേബർ ചാർജ് തൊട്ടടുത്ത തമിഴ്നാട്ടിലാണെങ്കിലും കർണാടകയാണെങ്കിലും ലേബർ ചാർജ് കുറവ്. നമുക്ക് ലേബർ ചാർജ് കൂടുതലും കിട്ടുന്ന ഉൽപ്പന്നങ്ങൾക്ക് വില കിട്ടാത്ത, കൊടുത്തൊഴിക്കാൻ പറ്റാത്ത സ്ഥിതിവിശേഷമാണെന്ന് കർഷകർ അഭിമുഖീകരിക്കുന്നത്. ഒപ്പം തന്നെ ഒരു വേനൽ കെടുതി വന്നാൽ കൃഷി മുഴുവൻ നശിച്ചു, വർഷക്കെടുതി വന്നാൽ കൃഷി നശിച്ചു. അതിൻ്റെ ഇടയിൽ അതിനെ അതിജീവിച്ച് കർഷകൻ കൃഷി ഉൽപ്പാദിപ്പിച്ചു വരുമ്പോൾ വിപണിയിൽ കൊണ്ടുപോയാൽ വിലയില്ല. ഇടത്തട്ടുകാരാണ് ഇതിൽ നിന്ന് ലാഭം ഉണ്ടാക്കുന്നത്. കർഷകൻ ഏത് കാലഘട്ടത്തിലും ദുരിതത്തിൻ്റെ ദുരിതം അനുഭവിക്കുന്നതിന് കർഷകൻ. എന്നാൽ ഭൂമിയൊക്കെ പാരമ്പര്യമായിട്ട് കർഷകരാണ്. വേറെ ഒന്ന് തൊഴിലും ചെയ്യാൻ അവസ്ഥയില്ലാത്തതുകൊണ്ട് നിലനിർത്തി പോകുന്നു എന്ന് മാത്രമേ ഉള്ളൂ സ്ഥിതിവിശേഷം. അത് രോഗങ്ങൾ ഇപ്പോൾ കവുങ്ങ് തന്നെ 3 ലക്ഷം കവുങ്ങുകൾ പലതും മഞ്ഞളിപ്പ് നമ്മൾ കണ്ടു. 3 ലക്ഷം രൂപയോളം വളപ്പിന്ന് കവുങ്ങ് ഒരു വർഷം ആദായം ഉണ്ടായിരുന്നു. ഇപ്പം 20,000 രൂപയുടെ പോലും അടക്കി കിട്ടാത്തത്. മഞ്ഞെടുപ്പ് രോഗം വന്നു, മരുന്ന് അത്ര ചെയ്തായിരുന്നു. ഇപ്പം ഈ നിൽക്കുന്ന കവുങ്ങ് 3-4 വർഷമായിരുന്നു. 4 വർഷമായപ്പോഴത്തേക്കും കേടുവരികയാണ്. വീണ്ടും ഇടത്തായി വെച്ച് അപ്പോൾ ഇതിനെ ഈ മഞ്ഞളിപ്പ് രോഗവുമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് നമ്മളെ അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റിയിലൊക്കെ വലിയ ഗവേഷണങ്ങളും പഠനങ്ങളും നടക്കുന്നുണ്ടെന്നാണ് പറയുന്നത്. പക്ഷേ ഒരു ഒന്നും ഫലപ്രാപ്തിയിൽ എത്തുന്നില്ലല്ലോ. ഇല്ല, ഏറ്റവും നല്ല വില്ല മറ്റേ കാർഷിക ഓഫീസറായിരുന്നു തെക്കങ്കരയിൽ നിന്ന്. ഈ കാർഷിക ഓഫീസർ പറഞ്ഞ അയാളുടെ നിർദ്ദേശപ്രകാരമാണ് നമ്മൾ ഈ ഭൂമിയിലേക്ക് കൃഷി ഇറക്കിയതും അതുപോലെ ഇതിന് വളം ചെയ്യുന്നതും മരുന്ന് ചെയ്യുന്നതും. മരുന്ന് ചെയ്താൽ 2 മാസത്തേക്ക് കുറച്ച് മാറ്റം വരും, വീണ്ടും
അത് തന്നെ പഴയപോലെ ആവർത്തിക്കുകയാണ്. കവുങ്ങ് കൃഷി തകരാറ്, വാഴക്കൃഷി മുഴുവൻ വണ്ടി രോഗം കൊണ്ട് വാഴക്കൃഷി മുഴുവൻ പോകും. പിന്നെ ഇപ്പം ജാതിക്ക്, ഇപ്പം ജാതിയാണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ ഞങ്ങൾ പുതിയത് പ്ലാന്റ് ചെയ്ത്. ഈ നിൽക്കുന്ന ജാതി തന്നെ ഇപ്പം 5 വർഷമായി, 3 വർഷം 4 വർഷം ആകുമ്പോൾ കാ വന്നിരുന്നാലും 7 വർഷത്തിന് ശേഷമാണ് നമുക്ക് ആദായം പ്രതീക്ഷിക്കേണ്ടത്. കുറച്ച് കൂടുതൽ 7 വർഷം കഴിയും. ഇപ്പം ജാതിക്കും കേട് വന്നു, ഇല കൊഴിച്ചിൽ കാണുകയാണ് അവരെ മരങ്ങൾക്ക്. ഈ വർഷമാണ് ആദ്യം ഇല കൊഴിച്ചിലും മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ കൃഷി ഓഫീസൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് മരുന്നളിക്കാൻ പറയും. അവർ പറയുന്ന നമ്മൾ മരുന്നളിക്കും, അത് കഴിഞ്ഞാൽ പിന്നെയും വരികയാണ്. അത് പൂർണ്ണമായിട്ട് വിട്ടുപോകുന്നില്ല. ഒരു രോഗം നാളികേരം തെങ്ങിന് മഞ്ഞളിപ്പ് രോഗം വന്ന് തുടങ്ങി. ഓരോ രോഗങ്ങൾ വന്ന് കർഷകൻ സങ്കര തപ്പിട് പൊടിയിക്കണം. അത് ഗവൺമെന്റുകൾ ഒരുപാട് വാഗ്ദാനങ്ങളുണ്ട്. ആ കൃഷി വകുപ്പിൽ നിന്ന് ഒരുപാട് സഹായങ്ങൾ ഉണ്ടെന്നാണ് നമ്മൾ കേട്ടത്. പറച്ചിലും മാത്രം വാഗ്ദാനങ്ങളുള്ളൂ. വടക്കാഞ്ചേരി ബ്ലോക്ക് മൾട്ടിപർപ്പസ് സൊസൈറ്റിയുടെ പുതിയതായി പണികഴിപ്പിച്ച അത്താണി ബ്രാഞ്ചിന്റെ പ്രവർത്തനം ഉടൻ ആരംഭിക്കുന്നതാണ്. ഇത് പൂർണ്ണമായി കർഷകന്റെ കയ്യിൽ എത്തണില്ല. കർഷകൻ അവർ പറയുന്ന കൃഷി എടുത്താൽ നെൽകൃഷി ചെയ്തിട്ട് ഇവിടെ നിൽക്കാൻ പറ്റില്ല. മലയോര മേഖലയാണ്, ഇവിടെ വാഴയോ കവുങ്ങോ തെങ്ങോ റബ്ബറോ ചെയ്യാം. റബ്ബറിന് തന്നെ 150 രൂപ 160 രൂപ നിന്നപ്പോൾ കൂലിച്ചെലവ് പോലും കിട്ടാത്ത അവസ്ഥയായിരുന്നു കർഷകന്. റബ്ബറിന്റെ റബ്ബർ ഉൽപ്പാദനം ഒരു 200 എണ്ണം പുറത്തു പോയ 250 എല്ലാ രാഷ്ട്രീയ പാർട്ടികളും പ്രകടനപത്രിക പറഞ്ഞ് 250 ആക്കും. ആരും ആക്കി കണ്ടില്ല, പറച്ചിൽ മാത്രമേ ഉള്ളൂ. കർഷകന് 250 രൂപ കിട്ടുകയാണെങ്കിൽ കർഷകന് റബ്ബർ കർഷകൻ നല്ല നിലവാരത്തിൽ മുന്നോട്ട് പിടിച്ചിട്ടുണ്ട്. കിലോയ്ക്ക് കിട്ടണം, എന്നാലാണ് കർഷകൻ പിടിച്ചത്. 7 വർഷം റബ്ബർ വെട്ടണമെങ്കിൽ ആ ടാപ്പിൽ തുടങ്ങുന്നവരെ ആ റബ്ബർ അത്രയും വലിപ്പം ഉണ്ടാക്കി എടുക്കാനുള്ള കർഷകന്റെ 100,000 രൂപ മുടക്കി അധ്വാനം എത്രയാണെന്ന് അറിയില്ല. അതിന് കഴിഞ്ഞ് ചീക്കക്കേടെന്ന് പറഞ്ഞാൽ അതിന് കേടുവരും. ഈ കേട് വരുമ്പോൾ അതിനെ പ്രതിരോധിക്കാൻ പറ്റുന്നില്ല. റബ്ബർ ബോർഡൊക്കെ ഇപ്പം അതിന്റെ സബ്സിഡി ഒക്കെ എടുത്തു കളഞ്ഞു കേന്ദ്ര ഗവൺമെന്റ്. സബ്സിഡി ഇല്ല ഇപ്പോൾ റബ്ബറിന്. എല്ലാ സബ്സിഡി എന്ന് പറിച്ചില്ലല്ലോ, നമുക്ക് കർഷകന്റെ കൈകളിലേക്ക് ഒന്നും കിട്ടുന്നില്ല, കർഷകനെ സംരക്ഷിക്കുന്നില്ല. ഇടവേള ഈ കർഷകനെ സഹായിക്കുന്നതിൽ ഇൻഷുർ പരിരക്ഷ നൽകി കർഷകനെ സംരക്ഷിക്കുകയാണ്. കർഷകന്റെ ഇൻഷുറൻസിൽ തന്നെ ഇപ്പൊ വാഴയ്ക്കൊക്കെ കൊലച്ചോ വാഴ മറ്റേ പ്രകൃതിക്ഷോഭം മൂലവും മറ്റേതെങ്കിലും രീതികളൊക്കെ നശിച്ചാൽ 2 രൂപയാണ് ഒരു വാഴയ്ക്ക് നൽകുന്നതെന്ന് പറയുന്നത്. അതായത് 300-400 കൊല കിട്ടുന്ന ഒരു രൂപയ്ക്ക് വിൽക്കാവുന്ന ഒരു വാഴയ്ക്ക് കാട്ടുമൃഗങ്ങളുടെ ശല്യം മൂലമൊക്കെ നശിച്ചാൽ കിട്ടുന്നത് വെറും 2 രൂപയാണെന്നാണ് പറയുന്നത്. അപ്പോൾ ഈ ഇൻഷുറൻസ് വരെ ഒരു പ്രഹസനമാണ്. കർഷകന്റെ ഇൻഷുർ പ്രഹസനമാണ്. കർഷകനെ അവസരത്തിൽ കിട്ടില്ല. ഈ വാഴ കൊലച്ചു വരുന്നത് വരെ 350-400 വിൽക്കാമെങ്കിൽ തന്നെ ഏകദേശം 350 രൂപ ചെലവാണ് ആ കർഷകന്. ആ കിട്ടുന്നതിന് കൃഷിനാശം വന്നു, കാറ്റ് വീഴ്ച വന്നു, വഴന്ന് ഗഡിത് വന്ന് പോയി കഴിഞ്ഞാൽ 2 രൂപ കിട്ടിയാൽ എങ്ങനെ കർഷകൻ നിൽക്കും? 200,000 രൂപ ലോൺ എടുത്തിട്ട് ലോൺ അടയ്ക്കാൻ പറ്റാതെ ആത്മഹത്യ ചെയ്ത ആളുകളാണ് ഏറ്റവും കൂടുതൽ കർഷകർ ഇന്ത്യയിൽ. അത് എല്ലാവർക്കും അറിയാം. കർഷകരാണ് ഇന്ത്യയുടെ തണ്ടൽ. 80% കർഷകരാണ്. കർഷകരില്ലെങ്കിൽ മുന്നോട്ട് പോവില്ല. നമുക്ക് അന്നം വെള്ളം പോലും തരുന്നത് കർഷകരാണ്. പക്ഷെ അവരെ സംരക്ഷിക്കുന്നില്ല. അത് അങ്ങനെ വരുമ്പോഴേ അങ്ങനെ ഒരു പൊതുപ്രവർത്തനം എന്ന നിലയ്ക്ക് 40-50 വർഷക്കാലമായി ഈ മേഖലയിൽ സജീവമായി നിൽക്കുന്ന ഒരാളെന്നുള്ള നിലയ്ക്ക് എന്തൊക്കെ സജഷൻസ് ആണ് സർക്കാരിന്റെ മുന്നിൽ അങ്ങേക്ക് വെക്കാനുള്ളത്? കാലഘട്ടത്തിനനുസരിച്ച് കൃഷിയിലെ സ്വഭാവം മാറ്റം വരുത്തണം. ഇപ്പൊ ഇവിടെ വിളകളാണ് കൂടുതൽ. നെൽകൃഷി കേരളത്തിൽ കുറച്ച് വാണിജ്യ വിളകളാണ് കൂടുതൽ. ഈ വിളകളെ സംരക്ഷിക്കാനും അതിന് വിപണി ഉണ്ടാക്കാനും ഗവൺമെന്റ് തന്നെ ഇത് ഏറ്റെടുക്കണം. കർഷകന് നേരിട്ട് വിലകൾ വിപണി സാധനം വാങ്ങിയാൽ കർഷകന് ഒരു പരിധി വരെ പിടിച്ചു നിൽക്കാൻ സാധിക്കും. ഇടത്തട്ടുകാർ ചൂഷണം ചെയ്യാണ്. ഇപ്പൊ വില ഇടിഞ്ഞു എന്ന് പറഞ്ഞ് പത്രത്തിൽ കണ്ട വില ഇടിഞ്ഞു എന്ന് പറഞ്ഞ് അവിടെ ചെല്ലുമ്പോൾ അതിന് ആ കാമോശ ഈ കാമോശയിന് മൂപ്പ് പറഞ്ഞു, കളർ പറഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ട് പലതും മാറ്റി വെച്ചുകൊണ്ട് കർഷകരെ ബുദ്ധിമുട്ടിച്ച് അവർക്ക് പകുതി പൈസ പോലും കിട്ടാത്ത അവസരം വേണം. ഇപ്പോൾ ഗവൺമെന്റ് ഏറ്റെടുക്കുകയാണെങ്കിൽ ഒരു പരിധി വരെ ഈ ഉൽപ്പന്നങ്ങൾക്ക് വില കിട്ടും. അത് ഗവൺമെന്റ് ഏറ്റെടുക്കാൻ ശ്രമിക്കുന്നില്ല. ഇപ്പോൾ കർഷകരുടെ ഉൽപ്പന്നങ്ങൾ വാങ്ങാൻ സംരക്ഷകരായി വന്നതാണ് ഹോർട്ടികോർപ്പ്. അപ്പോൾ ഈ ഹോർട്ടികോർപ്പ് തന്നെ കോടിക്കണക്കിന് ഉറുപ്പിയ കർഷകർക്ക് നൽകാനുണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് ഇതൊക്കെ കർഷകന് പ്രത്യേകിച്ച് സാധാരണക്കാരായ കർഷകർക്ക് അത് നല്ല രീതിയിൽ പ്രയോജനപ്പെടുന്ന രീതിയിൽ ഇതിനെ എങ്ങനെയാണ് നമുക്കിനി എക്സിക്യൂട്ട് ചെയ്ത് എടുക്കാൻ കഴിയുക? ഒരുപാട് മാറ്റം വരുത്താൻ പറ്റും. ഗവൺമെന്റ് ഇതിന് ഉത്തരവാദിത്തം ഏറ്റെടുത്തിണ്ടെങ്കിൽ സിമ്പിളായിട്ട് പറഞ്ഞാൽ തൊഴിലുറപ്പ് പദ്ധതി. ഇന്ന് തൊഴിലുറപ്പ് പദ്ധതിയിൽ കൂടെ കൊടുക്കുന്നത് 5 സെന്റുകാരന്റെ സ്ഥലത്ത് വന്ന് 5 സെന്റുകാരന് എത്ര തെങ്ങുണ്ടാവും, എത്ര റബ്ബർ ഉണ്ടാവും, എത്ര വാഴ ഉണ്ടാവും, ആ വാഴ തടം വെട്ടാനും തെങ്ങിന്റെ തടം വെട്ടാനും ആ കയ്യാല മാറ്റി ഇങ്ങോട്ട് വെക്കാനാണ് ഒരു ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പാതയോരങ്ങളിലെ പുല്ല് വെട്ടി വെടിപ്പാക്കൽ, പാതയോരത്തെ പുല്ല് വെടിപ്പാക്കട്ടെ, തെറ്റില്ല, അതെല്ലാവരും ജനങ്ങൾക്ക് ആവശ്യം. പക്ഷെ കർഷകന് ഇത് ഉപയോഗിക്കുക, തൊഴിലുറപ്പ് പദ്ധതിയുടെ കർഷകനെ സംരക്ഷിക്കാൻ നോക്കിയിട്ടുണ്ടെങ്കിൽ ഒരു പരിധി വരെ കർഷകൻ
കേരളത്തിലെ കർഷകർ രക്ഷപ്പെടും. ദിവാൻ കോട്ട് 3599 രൂപ, നിലമ്പൂർ തേക്കിന്റെ ഡൈനിങ് ടേബിൾ 7499 രൂപ, അലമാര 13990 രൂപ, 3x4 ft അലമാര 7499 രൂപ, കോർണർ സോഫ 12990 രൂപ, വുഡൻ ഡൈനിങ് ചെയർ 1249 രൂപ. ഡ്യൂറോഫ്ലെക്സ് ബെഡുകൾക്ക് 20% മുതൽ 45% വരെ ഡിസ്കൗണ്ട്. ഒരു വീട്ടിലേക്ക് ആവശ്യമായ എല്ലാ ഫർണിച്ചറുകളും ഡിസ്കൗണ്ടോടുകൂടി തവണ വ്യവസ്ഥയിൽ നൽകുന്നു. ദുബായ് ഫർണിച്ചർ ആൻഡ് ഇലക്ട്രോണിക്സ്, ഓട്ടുപാറ ബസ് സ്റ്റാൻഡ്, വടക്കാഞ്ചേരി. അപ്പൊ നമ്മുടെ തൊഴിലുറപ്പ് സംവിധാനങ്ങൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇത്തരം തോട്ടങ്ങളിലേക്ക് തിരിയേണ്ട സമയം അതിക്രമിച്ചിരിക്കുകയാണ്. ഞങ്ങൾ മീൻ വളർത്താൻ നോക്കി, കഴിഞ്ഞ വർഷം മീൻ വളർത്തി 50,000 രൂപ ചെലവ് വന്നു. വെള്ളം അന്ന് വർഷക്കാലം അതിവെള്ളം വന്നപ്പോൾ പൊട്ടിപ്പോയി, മുഴുവൻ നഷ്ടം വന്നു. നമുക്ക് ആരും തരാനില്ല. ഇപ്പൊ നമ്മൾ മീൻ രണ്ടാമത് പ്രാവശ്യം മീൻ വളർത്തൽ മീനിട്ടുണ്ട്. എന്തൊക്കെ മീനുകളാണ് അതിൽ? നമുക്ക് നെറ്റുണ്ട്, സ്കാർഫ് ഉണ്ട്, ഗിഫ്റ്റ് ഫിലോപ്പി ഉണ്ട്, 3-4 ഐറ്റംസ് ഇട്ടുണ്ട്. ഇപ്പൊ വീട്ടിൽ തന്നെ താമരക്കുളത്തിൽ തന്നെ 10-200 മീനിട്ടുണ്ട്. അല്ല, ഇതിന്റെ വിപണനം ഒക്കെ എങ്ങനെയാണ്? ശരിക്കും വിറ്റ് പോകാറുണ്ട്? വിപണനം നമുക്ക് മാർക്കറ്റ് കിട്ടില്ല. മാർക്കറ്റിൽ ഒരുമിച്ച് കൊണ്ടേ കൊടുത്തണമെങ്കിൽ നമുക്ക് സൂപ്പർ മാർക്കറ്റുകൾ കണ്ടെത്തി അവർ പറയുന്ന രീതിയിൽ കൊടുക്കുകയാണെങ്കിൽ കുഴപ്പമില്ല. പക്ഷെ കൊറോണ വന്നപ്പോൾ അതിന് ചെലവ് കുറയാറുണ്ട്, അതിന് ബുദ്ധിമുട്ടായി. മീൻ കൃഷി ലാഭകരമാണ്. മീൻ കൃഷി രണ്ടാം വിളവെടുപ്പ് മുതൽ നമുക്ക് ലാഭകരമായിട്ട് കൊണ്ടുപോകാൻ സാധിക്കും. ഒപ്പം തന്നെ ഇപ്പൊ ജനങ്ങൾ മുഴുവനും ക്ഷീര രംഗത്തേക്ക് ഇറങ്ങി. കൊറോണ വന്നപ്പോൾ ജീവിക്കാൻ നിവൃത്തിയില്ലാത്ത ഫാമാണ് ഇന്ന് കേരളത്തിൽ മുഴുവൻ ഫാം. 36 രൂപയ്ക്ക് പാല് കൊടുത്തു കഴിഞ്ഞാൽ ഒരു കർഷകൻ എങ്ങനെ പിടിച്ചു നിൽക്കും? ഇപ്പോ മീനിങ് 2 ദിവസത്തിനുള്ളിൽ 200 രൂപയാണ് കൂടിയിരിക്കുന്ന തീറ്റയ്ക്ക്. വളരെ കൂടി, അതുകൊണ്ട് പിടിച്ചേക്കാൻ പറ്റില്ല. എല്ലാരും അതിലേക്ക് പോയി. അപ്പൊ അതുകൊണ്ട് 50 രൂപയ്ക്കെങ്കിലും പാല് കൊടുത്താലാണ് കർഷകന് പിടിച്ചേക്കാൻ പറ്റുള്ളൂ. ആ മേഖല, എല്ലാ മേഖലകളിലും കർഷകൻ പരാജയപ്പെട്ട് ആകെ ദുരിതാനുഭവം. കർഷകൻ പരാജയപ്പെടുക, രാജ്യം തന്നെ പരാജയപ്പെടും. കർഷകനെ സംരക്ഷിക്കുന്ന ഏതൊക്കെ പുതിയ ടെക്നോളജി ഉപയോഗിച്ച് കർഷകരെ സംരക്ഷിക്കണം, അതിനുള്ള ഒരു ഭരണഘടന മാറ്റിയിടണം. ഭരണഘടനയ്ക്ക് മാറ്റം വരുത്തി കർഷകരെ സംരക്ഷിക്കുന്ന രീതിയിലേക്ക് കൊണ്ടെത്തിയെടുക്കും. കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് ഈ കോർപ്പറേറ്റുകളെ സഹായിക്കുന്ന രീതിയിലുള്ള കൃഷി സംവിധാനങ്ങളൊക്കെയാണ് വരുന്നത്. തന്നെയല്ല, ഇപ്പൊ ഏകദേശം എത്രയോ മാസങ്ങളായി നമ്മുടെ സംസ്ഥാനത്ത്, നമ്മുടെ കേന്ദ്രഭരണത്തിന്റെ സംസ്ഥാന ഭാഗങ്ങളിൽ കർഷകർ സംഘടിതമായി സമരം നടത്തിക്കൊണ്ടിരിക്കുന്നു. തിരിഞ്ഞു നോക്കുന്നില്ല കേന്ദ്ര സർക്കാർ. അതായത് അതൊക്കെ ഒരു വലിയ ജനദ്രോഹമല്ലേ? നമുക്ക് അന്നം വെള്ളം തരുന്ന, നമ്മുടെ പ്രകൃതിയെ നിലനിർത്തുന്ന, നമ്മുടെ ആവാസ വ്യവസ്ഥയെ സംരക്ഷിക്കുന്ന കർഷകരെ പാടെ അവഗണിക്കുന്നു എന്നുള്ളത് എത്ര അക്ഷന്തവ്യമായ തെറ്റാണ്. എന്താ അങ്ങയുടെ അഭിപ്രായം? ഇന്ത്യ മഹാരാജ്യത്ത് ഗവൺമെന്റ് ജീവനക്കാരനും ഗവൺമെന്റിൽ നിന്ന് പെൻഷൻ മേടിക്കുന്നതിന് മാത്രം ജീവിക്കാൻ പറ്റുന്ന സ്ഥിതിവിശേഷത്തിലേക്ക് എത്തിയ കർഷകൻ ഇല്ലെങ്കിൽ ഒരു ജീവൻ ഒരുസം നിലനിൽക്കില്ല എന്നുള്ള വളരെ യാഥാർത്ഥ്യം. കർഷകർ വടക്കേ ഇന്ത്യയിലെ കർഷകർ സമരം അറിയാം. പാവപ്പെട്ട കർഷകൻ വെയിലും മഞ്ഞും കൊണ്ട് റോഡിൽ കിടന്ന് സമരം ചെയ്തിട്ട് തിരിഞ്ഞു നോക്കുന്നില്ല. അതിൽ മാറ്റങ്ങൾ, കർഷകൻ മുഴുവൻ പറയുന്നില്ല, കുറെ മാറ്റങ്ങൾ വരുത്തണം. കർഷകന് അനുകൂലമായ കുറച്ച് തീരുമാനം ഉണ്ടാക്കണം എന്ന് പറയുമ്പോൾ തിരിഞ്ഞു നോക്കുന്നില്ല. പിന്നെ എങ്ങനെ ഗവൺമെന്റുകൾ, ഒരു ഗവൺമെന്റ് എംപ്ലോയീസ് സമരം ചെയ്താൽ, അല്ലെങ്കിൽ വേറൊരു ടീമിട്ട് സമരം ചെയ്താൽ, അപ്പൊ തന്നെ അവർക്ക് സാമ്പത്തിക കൂട്ടിക്കൊടുത്തു, ഒന്നെങ്കിൽ ശമ്പളം കൂട്ടി, അവർക്ക് വെത്ത കൊടുത്തു, അലവൻസ് കൊടുത്തു, എല്ലാ സൗകര്യങ്ങളും കൊടുക്കുകയാണ്. കർഷകൻ പറയുന്നത് ഞങ്ങളിന്ന് സംരക്ഷിക്കും, ഞങ്ങൾ പ്രൊട്ടക്ട് ചെയ്യാൻ ഒരു നിയമം കൊണ്ടുവരും എന്ന് പറഞ്ഞ് സമരം ചെയ്യുമ്പോൾ അവരെ പ്രൊട്ടക്ട് ചെയ്യാത്തത് ഗവൺമെന്റിന്റെ ഇരട്ടത്താപ്പ് നയന്നേ പറ്റൂ, പറയാൻ പറ്റൂ. അങ്ങിപ്പോ ഈ കാർഷിക പ്രവർത്തനങ്ങൾ കൂടാതെ ഇപ്പോ ഈ നമ്മുടെ സംസ്ഥാനത്തിന്റെ പ്രമുഖനായ കരാട്ടെ പരിശീലിപ്പിക്കുന്ന ഒരു അധ്യാപകൻ കൂടിയാണ്. അപ്പൊ അങ്ങയുടെ ഇപ്പോഴത്തെ എങ്ങനെയാണ് ഇപ്പൊ ഈ കൊറോണ കാലത്ത് കരാട്ട പരിശീലനങ്ങളൊക്കെ എങ്ങനെയാണ്? ആയിരക്കണക്കിന് കുട്ടികൾ എന്റെ കീഴിലെ വിദ്യാർത്ഥികളായി പഠിച്ചുകൊണ്ടിരിക്കുന്നിരുന്നു. കൊറോണ വന്നപ്പോ സ്കൂളുകളിലെ ക്ലാസ്സുകൾ മുഴുവനും നിന്നു. ക്ലാസ്സുകളൊക്കെ എടുക്കാൻ പറ്റില്ല, സ്കൂൾ ക്ലാസ്സിൽ ഒന്നുമില്ല. കൊറോണ അകലം മാനദണ്ഡം പാലിക്കുന്നതുകൊണ്ട് വളരെ ബുദ്ധിമുട്ടായിരുന്നു. വീട്ടിൽ കൊറോണ മാനദണ്ഡം പാലിച്ചുകൊണ്ട് കൊറോണ അന്ന് മുതൽ ക്ലാസ്സിൽ 10-20 കുട്ടികൾ വന്നു എടുക്കേണ്ടത്, രണ്ടു മൂന്ന് ബാച്ചായിട്ട് ക്ലാസ് എടുക്കും, നല്ല രീതിയിൽ പോകുന്നു. പക്ഷേ ആയിരക്കണക്കിന് കായിക കലാരംഗത്ത് അധ്യാപകര് പട്ടികയിലാണ്. ഇത് ഗവൺമെന്റ് ചോദിച്ചിട്ടില്ല. ഞാൻ കരാട്ടെ മാത്രം പറയണമെങ്കിൽ 100,000 അധ്യാപകരുണ്ട് കേരളത്തിൽ മാത്രം. കരാട്ട പഠിപ്പിക്കുന്ന അധ്യാപകർ, അതുപോലെ കായിക രംഗത്ത് നിൽക്കുന്ന അധ്യാപകർ വേറെ. എല്ലാവർക്കും ഒരു രൂപ പോലും വരുമാനമില്ലാതെ മറ്റുള്ള തൊഴിൽ, മീൻ കച്ചവടത്തിന് പോയ ആളുകളുണ്ട്, തുണി എടുത്ത് തുണി തലേ ചുമന്ന് വീടുകളിലേക്ക് എത്തിച്ചു കൊടുക്കുന്ന ആളുകളുണ്ട്, പച്ചക്കറി കച്ചവടത്തിന് പോയിട്ടുണ്ട്, കൂലിപ്പണിക്ക് പോകുന്ന അധ്യാപകരുണ്ട്. ഇന്നത്തെ സ്ഥിതിവിശേഷത്തിൽ കൊറോണ വന്നതിന് വളരെയധികം ദുരിതം. ഞങ്ങളെന്നല്ല, അധ്യാപകരെന്നല്ല, എല്ലാ മേഖലകളിലും, പ്രൈവറ്റ് മേഖലയിൽ അധ്യാപകർ പ്രൊട്ടക്ഷൻ ഇല്ലാത്തതുകൊണ്ട് അവരൊക്കെ ബുദ്ധിമുട്ട് അനുഭവിച്ചുകൊണ്ടിരിക്കും. അതിനാരും ശ്രദ്ധിക്കുന്നില്ല, ഗവൺമെന്റ് ശ്രദ്ധിക്കില്ല, അവരെങ്ങനെ ജീവിക്കുന്നു എന്നൊന്നും ആലോചിക്കുന്നില്ല. കലാകായിക രംഗത്ത് അധ്യാപകർ 100,000 നിൽക്കുന്നത്, അവരെ
അവരെ പ്രൊമോട്ട് ചെയ്ത് കൊണ്ടുവരാനായിട്ട് ആരും ഉത്സാഹിക്കുന്നില്ല. അത് വളരെ ദുരിതത്തിലാണ്. പക്ഷെ എന്നിരുന്നാലും ഞങ്ങൾക്ക് ഇന്ന് മാറും നാളെ മാറി വീണ്ടും ആ പുതിയൊരു തലമുറയെ വളർത്തിയെടുക്കാൻ, മദ്യത്തിനും മയക്കും മരുന്നിനും പുതിയൊരു കാഴ്ചപ്പാടുള്ള വ്യക്തികളെ വളർത്തിയെടുക്കാൻ. കരാട്ട ക്ലാസ്സുകളിൽ കൂടെ നമ്മൾ ഉദ്ദേശിക്കുന്നത് നമ്മുടെ യുവാക്കളെ, പ്രത്യേകിച്ച് കൗമാരക്കാർക്കായ യുവാക്കളെ എങ്ങനെയാണ് മയക്കുമരുന്നിൽ നിന്നും മറ്റ് മദ്യപാന ശീലങ്ങളിൽ നിന്നും രക്ഷിച്ചെടുക്കുക എന്നുള്ളത് കൊണ്ടാണോ ഈ അഭ്യാസം കൊണ്ട് ഉദ്ദേശിക്കുന്നത്? കൂടുതലും കൂടുതലും അത് തന്നെയാണ്. അവന് നമുക്കൊരു ഞങ്ങൾക്ക് എൻ്റെ വിദ്യാർത്ഥികൾ പോലീസ് ഡിപ്പാർട്ട്മെന്റിലുണ്ട്, പട്ടാളത്തിലുണ്ട്, മറ്റ് ഡോക്ടർമാരുണ്ട്, പല മേഖലയുണ്ട്. ഈ എൻ്റെ വിദ്യാർത്ഥി ഒരു 3 വർഷം 2 വർഷം പഠിച്ച വിദ്യാർത്ഥി പട്ടാളത്തിൽ പോയപ്പോൾ അവൻ സെലക്ഷൻ കിട്ടിയ 1 മാസം കൊണ്ട് 100 ബറ്റാലിയൻ 100 പേരുടെ അവൻ ക്യാപ്റ്റനായി. അവൻ എന്നോട് വന്ന് പറഞ്ഞത്, മാഷേ ഞാൻ കരാട്ട പഠിച്ചതുകൊണ്ട് ഒരുപാട് എക്സസൈസ് അറിയാവുന്നതുകൊണ്ട് അവിടെ എനിക്ക് അവരെ ഡിസിപ്ലിൻ കീപ്പ് ചെയ്യാൻ പറ്റി, നല്ല ഡിസിപ്ലിൻ ആയിട്ട് കൊണ്ടുനടക്കാൻ പറ്റിയിട്ടുണ്ട്. മദ്യത്തിൽ നിന്നും മയക്കുമരുന്നിൽ നിന്നും വിമുക്തി നേടിയെടുക്കാനായിട്ട് അത് സ്പോർട്സ്, കരാട്ടെ എന്നല്ല, സ്പോർട്സ് എല്ലാം അതിന് ഉപകാരം. സ്വന്തം ശരീരം നോക്കുമ്പോൾ നമ്മൾ അതിൽ നിന്ന് മാറും. സമൂഹത്തിൽ നിന്ന് നമുക്കൊരു ദീർഘവീക്ഷണവും കാഴ്ചപ്പാടുണ്ടാവും. പുതിയ തലമുറയെ വളർത്തിയെടുത്താൽ നാളത്തെ ഭാവി വക്താക്കൾ അവരാണ്. അവർക്ക് ആദ്യം തന്നെ ആരോഗ്യം വേണം. യൂറോപ്യൻ രാഷ്ട്രങ്ങളിൽ മുഴുവനും ഏത് കമ്പനിയിൽ പണി തുടങ്ങുന്നതിന് രാവിലെ ഡ്രില്ല് ഉണ്ടാവും. നമുക്കിതില്ല. നമുക്ക് ഏറ്റവും കൂടുതൽ വയറ് ചാടി നമ്മുടെ പോലീസ് ഉദ്യോഗസ്ഥന്മാർ നമുക്ക് നടക്കുന്നത് കണ്ടാൽ, അവരുടെ പരേഡ് കണ്ടാൽ നമുക്ക് വല്ലാതെ സഹതാപം തോന്നും. വയറ് വീർത്ത് ഉന്തി ശരിക്കും നടക്കാൻ പോലും കഴിയാത്തവരാണ് നമ്മുടെ പോലീസ് സേനയിലെ പല ഉദ്യോഗസ്ഥർ. നമുക്ക് ഇന്ത്യൻ ഒരു കൾച്ചർ ഉണ്ടാകണേ. കുറച്ചു പേര് പോവാണെങ്കിൽ അവരെ കളിയാക്കുന്നല്ലാതെ, ഗവൺമെന്റ് ജോലി വേണം, ഡോക്ടർ വേണം, എഞ്ചിനീയർ വേണം എന്നല്ലാതെ, നല്ലൊരു കുട്ടിയായിട്ട് വളർത്തുന്ന ആരോഗ്യമുള്ള ഒരു ജനതയാണ് നമ്മുടെ നാടിന് ആവശ്യം. പുതിയ തലമുറയ്ക്ക്, പുതിയ നാടിന് ആവശ്യം ആരോഗ്യ തലമുറയാണ്. ആവശ്യ പ്രവർത്തനം ചെയ്യണമെങ്കിലും മറ്റെന്ത് ചെയ്യണമെങ്കിലും ആരോഗ്യമുള്ള മനസ്സും, അപ്പം അതിലുപരി ആരോഗ്യമുള്ള ഒരു ശരീരം കൂടിയേ തീരും. അപ്പൊ ഈ സ്വകാര്യ മേഖലയിൽ ഇങ്ങനെ പ്രവർത്തിക്കുന്ന കരാട്ട അധ്യാപകർക്ക് സർക്കാരിന്റെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും സഹായ സഹകരണങ്ങൾ ഉണ്ടോ? ഒറ്റ സഹായം എന്താണ് നാളത്തെ ഭാവി അവരോടൊന്നും ചിന്തിക്കുന്നില്ല. ആ ഒരു രീതിയിൽ കരാട്ട എന്നല്ല, കായിക കലാകായിക രംഗത്ത് ഡാൻസ് മാസ്റ്റേഴ്സ് ഉണ്ട്, ഒരുപാട് ടീച്ചേഴ്സ് ഉണ്ട്, എല്ലാ രംഗത്തുള്ള അധ്യാപകർക്ക്. ഇവരൊക്കെ കൂടിയാണ് നമ്മുടെ സമൂഹത്തിന്റെ ഒരു ഭദ്രതയും അതുപോലെ തന്നെ സൗന്ദര്യവും ഒരു എന്താ പറയാ ഒരു താളാത്മകതയും സൂക്ഷിക്കുന്നവരാണ്, സൂക്ഷിച്ച് വളർത്തിയെടുക്കുന്ന ആളുകൾ. അപ്പൊ അവരെ സർക്കാർ വേണ്ടതുപോലെ ശ്രദ്ധിക്കുന്നില്ല. എല്ലാവർക്കും ചായ കുടിക്കാട്ടോ. അല്ല, അപ്പൊ പെണ്ണിനുണ്ട് കൊടുക്കും. സ്ത്രീധനമായിട്ടൊന്നും ഇല്ലാട്ടോ, എങ്കിലും ഞങ്ങളുടെ മകളുടെ വിവാഹ സമ്മാനം അത് മല്ലയ്യ ജ്വല്ലേഴ്സിൽ നിന്ന് തന്നെ. മല്ലയ്യ ജ്വല്ലേഴ്സ്, വിവാഹ സ്വപ്നങ്ങൾക്ക് മാറ്റേക്കാൻ മല്ലയ്യ ജ്വല്ലേഴ്സ്. BAS ഹോൾമാർക്കോടുകൂടിയ സ്വർണ്ണാഭരണങ്ങൾക്ക് മല്ലയ്യ ജ്വല്ലേഴ്സ്, ഓട്ടുപാറ വടക്കാഞ്ചേരി. ഈ ജാതിയുടെ തൈകളൊക്കെ അങ്ങ് എവിടെ നിന്നാണ് സംഘടിപ്പിക്കുന്നത്? ഞങ്ങൾ ജാതി തൈയ്യ് ഒന്നെങ്കിൽ ഞങ്ങൾ തന്നെ ഇല്ലിൽ നല്ല തൈകൾ മുളപ്പിക്കും. അവിടെ 2-3 തൈ ഒരു കുഴിയിൽ വെക്കും. അതിൽ ആണും പെണ്ണും തിരിയണം. അതിലെ അത് എങ്ങനെയാണ് ആണും പെണ്ണിനെ നമ്മൾ? അത് ശരിക്കും 4 വർഷം കായ തുടങ്ങുമ്പോഴാണ് കറക്റ്റ് അറിയുള്ളൂ. ചില തൈകൾ ഇല കണ്ടാൽ അറിയാം, നല്ല കൊഴുപ്പുള്ള തൈകളാണും, കൊഴുപ്പ് കുറഞ്ഞ തൈകൾ പെണ്ണുങ്ങളായിട്ട് കുറെ. പക്ഷെ എന്നാലും പ്രകൃതി തന്നെ ആണുങ്ങൾക്ക് ഒരു പ്രത്യേക കൊഴുപ്പ് സസ്യത്തിൽ ഉണ്ട്, അതിൽ കുറച്ചും മാറ്റം. അത് തിരഞ്ഞെടുത്ത് കായ്ക്കുമ്പോൾ ആ ആണിനെ കളഞ്ഞ് പെണ്ണ് നിർത്തും. എന്നാൽ ആണുങ്ങൾ വേണം, അതിന്റെ പരാഗണത്തിന് ഇടയ്ക്ക് ഒരു 100 തൈ ഉണ്ടെങ്കിൽ 4-5 ആണ് തൈകളും വേണം. അതിന്റെ പൂണ്ടയിൽ പരാഗണം കൂടുതൽ കാ കിട്ടുള്ളൂ. തെങ്ങിന്റെ ഒക്കെ അവസ്ഥ എങ്ങനെയാണ് ഈ തോട്ടത്തില്? തെങ്ങിന്റെ തോട്ടത്തിൽ തെങ്ങ് കുഴപ്പമില്ല. ഇപ്പൊ തെങ്ങിനും മഞ്ഞെളുപ്പ് പോലെ ചെറിയ കേട് വന്നു തുടങ്ങി. തെങ്ങിപ്പോ ഞങ്ങൾ തന്നെ ഇവിടുന്ന് വാങ്ങി കേൾക്കും, അല്ലെങ്കിൽ DNTD വാങ്ങി വെക്കും. ഈ DNTD ഒക്കെ എത്ര വർഷം കൊണ്ടാണ് കായ്ക്കുന്നത്? DNTD ഒക്കെ 5 എല്ലാ തെങ്ങും 3 വർഷം കൊണ്ട് കായ്ക്കും എന്ന് പറഞ്ഞാൽ അതൊന്നും കാവലല്ല. ശരിക്കും 7 വർഷം പൂർണ്ണ വളർച്ച 7 മുതൽ 10 വരുമ്പോഴാണ് കാവല നമുക്ക് കിട്ടും. ഏറ്റവും ഒരു കരിക്ക് ഒരു സിഗ്നൽ, ഒരെണ്ണം കിട്ടി. അതുകൊണ്ട് കാവലായി 10 വർഷം തെങ്ങ് ശരിക്കും 10 വർഷം ആകുമ്പോഴാണ് നമുക്ക് ആദായത്തിൽ എന്തെങ്കിലും കിട്ടി തുടങ്ങുള്ളൂ, വിളവ് കിട്ടി തുടങ്ങുള്ളൂ. മറ്റേ 1-2 കിട്ടിയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരു കർഷകന് തൽക്കാലം സന്തോഷിക്കാൻ നല്ലത് വേറൊന്നുമില്ല. ഇപ്പോൾ ഇതിലും നമ്മൾ അങ്ങയുടെ തോട്ടത്തിൽ റബ്ബർ കണ്ടു, മറ്റ് ഈ ഈട്ടി തേക്ക് ഇതൊക്കെ കണ്ടു. അത് ഈ ഈട്ടിയും തേക്കും ഒക്കെ ഇപ്പോൾ ഈ സ്വകാര്യ ഭൂമിയിൽ നമുക്ക് മുറിച്ച് വിൽക്കാൻ പറ്റും? ആ, ഞങ്ങളുടെ ഈ ഭൂമി പണ്ടാരഭാഗ ഭൂമിയാണ്. ഓ ഓ ഓ, പണ്ടാരഭാഗ ഭൂമിയിൽ നമുക്ക് വെച്ച് പിടിപ്പിച്ചാൽ മുറിക്കാം. പട്ടയ ഭൂമി എന്നുണ്ടെങ്കിൽ അത് മുറിക്കണമെങ്കിലാണ് ഇപ്പോഴത്തെ ഈ പ്രശ്നങ്ങൾ വന്നത്. പക്ഷെ കർഷകനത് മുറിക്കാൻ അനുവദിക്കണം. കർഷകൻ, ഞാൻ എൻ്റെ വീട് പണിതിരിക്കുന്നത് എൻ്റെ കൈകൊണ്ട് പറമ്പിൽ വെച്ച് പിടിപ്പിച്ച തേക്ക് വെട്ടിയിട്ടാണ് വീട് പണിതതിനാണ് കൂടുതൽ ഉപയോഗിച്ചിരിക്കുന്നത്. ആ സ്വന്തം ഇതുപോലെ പട്ടയ ഭൂമിയാണെങ്കിൽ ഗവൺമെന്റ് പതിച്ച ഭൂമിയിൽ
സ്വന്തം കർഷകൻ പണിതുണ്ടാക്കുന്ന വെച്ച് പിടിപ്പിച്ച് വളർത്തിയുണ്ടാക്കുന്ന തേക്ക് വെട്ടാൻ പറ്റില്ല എന്ന് പറയുന്നതിൽ എന്ത് നിയമമാണെന്ന് അറിയില്ല. ഇതിന്റെ നിയമം അവർക്ക് കൊണ്ടുവന്ന നിയമത്തിന്റെ മറവിലാണ് ഈ കൊള്ള മുഴുവൻ നടന്നത്, മരക്കൊള്ള നടന്നത്. പക്ഷേ ആ അതിനെ മാറ്റി നിർത്തിക്കൊണ്ട് കർഷകന്, അർഹതപ്പെട്ട കർഷകന് നിയമം പാസാക്കി കൊടുക്കണം എന്ന് തന്നെയാണ്. അവരാരും വെച്ച് പിടിപ്പിച്ച മരങ്ങൾ മുറിക്കാനുള്ള അവകാശം കടം കയറി നശിക്കുന്നു. ഒരു മകളെ കെട്ടിക്കാൻ, ഒരു ബാങ്കിൽ ലോൺ കൊടുക്കാൻ, ഒരു ആശുപത്രി ചെലവ് വന്നാൽ ഒരു നാല് തേക്കോ അഞ്ച് തേക്കോ വെച്ച് അവന്റെ കടം കുറച്ച് തീർക്കാൻ പറ്റും. അത് വെട്ടാൻ നെറ്റ് പിടിപ്പിച്ച് വെട്ടാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ എന്ത് നിയമമാണെങ്കിലും ആ നിയമ ഭേദഗതി വരുത്തി കർഷകന് വെട്ടാൻ അനുവദിക്കണം. റബ്ബറാണെങ്കിൽ ഞാൻ നേരത്തെ റബ്ബറിന്റെ വില ഇപ്പൊ കുഴപ്പമില്ല, 175 180 നിൽക്കുന്നതുകൊണ്ട് ഇപ്പൊ പിടിച്ചിട്ടുണ്ട്. 150 താണു കഴിഞ്ഞാൽ പിടിച്ചാൽ മതി. 200 പുറത്ത് വന്നാലാണ് കർഷകന് റബ്ബർ കൊണ്ട് ആദായം ഉണ്ടാവുള്ളൂ. ഈ റബ്ബറിന് വിലയിടുന്നതോടുകൂടി നമ്മുടെ സംസ്ഥാനത്തിന്റെ സാമ്പത്തിക സ്ഥിതിയിൽ തന്നെ നാണ്യവില വരുമ്പോ സാമ്പത്തിക സ്ഥിതി എല്ലാത്തിനും മോശം വരില്ലേ. നമുക്ക് പുറത്തേക്ക് കയറ്റുമതി ചെയ്യേണ്ട സാധനങ്ങൾക്ക് മുഴുവനും കുറവ് വരും. ഇപ്പൊ ജാതിക്ക, ഏലക്ക, ഇതെല്ലാത്തിനും കുറവ് വരുമ്പോൾ നമ്മുടെ സാമ്പത്തിക ഘടനയ്ക്ക് ബുദ്ധിമുട്ട് വരിക എന്നാണ്. അപ്പൊ കർഷകർ നിലനിൽക്കണമെങ്കിൽ സർക്കാരുകൾ, കേന്ദ്ര സർക്കാരും സംസ്ഥാന സർക്കാരും വളരെ ശക്തമായി തന്നെ ഇടപെടേണ്ടിയിരിക്കുന്നു. 40 വർഷത്തിലേറെക്കാലം പൊതുജീവിതം, അതിലും കൂടുതൽ കാലം കാർഷിക മേഖല, കരാട്ടെ മേഖലയിലും 30 വർഷത്തിലേറെക്കാലം പരിശീലനം, അങ്ങനെ വിവിധ മേഖലകളിൽ ശ്രദ്ധേയനായ ശ്രീ ജിജോ കുര്യൻ ഞങ്ങൾക്ക് ഏറെ സമയം അനുവദിച്ചു തന്നു. ഒരുപാട് തിരക്കുകൾക്കിടയ്ക്കും അങ്ങേക്ക് തൃശ്ശൂർ ഫ്രീലാൻസേഴ്സിൻ്റെ നന്ദി. നമസ്കാരം.